കമ്പാരിറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ ഏകദേശം അവസാനത്തെ ടോപ്പിക്കാണിത്, കമ്പാരിറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. വൺ ഓഫ് ദ മെയിൻ ഡിഫിക്കൽട്ടീസ് ഇൻ ദ കമ്പാരിസൺ, ഒരു മിനിറ്റ് ഞാൻ നമ്മുടെ പെന്നെടുക്കാം, നിങ്ങൾക്ക് വായിക്കാൻ സുഖാവും. വൺ ഓഫ് ദ മെയിൻ ഡിഫിക്കൽട്ടീസ് ഇൻ ദി കമ്പാരിസൺ, കമ്പാരിസൺ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഡിഫിക്കൽട്ടിയാണ് എന്ത്? ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബിറ്റ്വീൻ ദ കമ്പനീസ്, കമ്പനികൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ബിറ്റ്വീൻ ദ പീരിയഡ്സ് ഓഫ് ദ സെയിം കമ്പനി ഇസ് ദ ഡിഫറൻസ് ഇൻ സൈസ്, അവരുടെ സൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ്. കമ്പനി തമ്മിലുള്ള സൈസോ, ഉദാഹരണം പറഞ്ഞാൽ രണ്ട് കമ്പനി ഉണ്ട്, കമ്പനി എ കമ്പനി ബി എന്ന് പറയും. ഈ കമ്പനി എ എന്ന് പറയുന്നത് കോടികളുടെ ബിസിനസ് നടത്തുന്നത്, കമ്പനി ബി ലക്ഷങ്ങളുടെ ബിസിനസ്സും. അപ്പോ നമ്മൾ നോക്കുകയാണ് കമ്പനി എ ആണോ കമ്പനി ബി ആണോ നല്ല രീതിയിൽ ഓടുന്നത് എന്ന് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇയാൾ കോടികളുടെ ബിസിനസ്സും ഇയാളുടെ ലക്ഷങ്ങളുടെ ബിസിനസ്സുമാണ്, ഇവർ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല, ക്ലിയർ ആയില്ലേ? അപ്പോ നമ്പേഴ്സിൽ തന്നു കഴിഞ്ഞാൽ, ഇവർ കോടികൾ ഇവർ ലക്ഷങ്ങൾ എന്ന് നമ്പേഴ്സിൽ തന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കമ്പയർ. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ നമ്പേഴ്സ് എന്നുള്ള പരിപാടി മാറ്റിയിട്ട് വേറെ രൂപത്തിലോട്ടാക്കും. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ടു ഡീൽ വിത്ത് ദിസ് സിറ്റുവേഷൻ, ഈ ഒരു പ്രശ്നവുമായിട്ട് ഡീൽ ചെയ്യാൻ കമ്പാരിറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ്. നമ്മൾ കമ്പാരിറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. ഇനി പുതിയ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയി, ഇത്രയും നേരം ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, മറ്റത് മറിച്ചത്, ഇനി പുതിയത് അല്ലെ, അതാണ് കമ്പാരിറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഈച്ച് ഐറ്റം ഇൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെന്റേജ് ഇൻസ്റ്റെഡ് ഓഫ് ന്യൂമറിക്കൽ അമൗണ്ട്. ഇനി ഇത്രയും നേരം നമുക്ക് ഒരു എമൗണ്ട് അല്ലേ, സെയിൽസ് റവന്യൂ 2 ലക്ഷം, ഇയാൾ കൊണ്ടുപോയത് 1 ലക്ഷം, നമുക്ക് കിട്ടിയത് 10 ലക്ഷം, ടാക്സ് അടച്ചത് 3 ലക്ഷം, ഇത്ര ലക്ഷം, മറ്റത് ഈ എത്ര കോടി ഇത്ര കോടി എന്ന് പറയുന്നതിന് പകരം എത്രയാണോ പൈസ വന്നത് അതിന്റെ എത്ര ശതമാനം ഇയാൾ കൊണ്ടുപോയി, ഇതിന്റെ ഇത്ര ശതമാനം മറ്റേയാൾ കൊണ്ടുപോയി, അതിന്റെ എത്ര ശതമാനം ടാക്സ് അടച്ചു, അതിന്റെ എത്ര ശതമാനം കയ്യിൽ കിട്ടി എന്നുള്ളത് നമ്മൾ പെർസെന്റേജിക്ക് മാറ്റാൻ പോവാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി പെർസെന്റേജിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖല്ലേ. ഞാൻ പറയാണ്, ആ കോടികൾ നടത്തുന്ന ബിസിനസ് നടത്തുന്ന അയാൾ, അയാൾ പറയാം അയാൾ ഇത്ര ശതമാനം അയാൾക്ക് ലാഭം കിട്ടി, ലക്ഷങ്ങൾ ബിസിനസ് നടത്തുന്ന ഇയാളും പറയാണ് എനിക്ക് ഇത്ര ശതമാനം ലാഭം കിട്ടി, അയാൾ പറയാം എനിക്ക് 40% ലാഭം കിട്ടി, ഇയാൾ പറയാം എനിക്ക് 45% ലാഭം കിട്ടി. ആരാ ബെസ്റ്റ്? ഇയാളല്ലേ ബെസ്റ്റ്. 45% ലാഭം അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് രണ്ട് രീതികളുണ്ട്, ഒന്ന് വെർട്ടിക്കൽ അനാലിസിസും ഒന്ന് ഹൊറിസോണൽ അനാലിസിസും. ആ വാക്കിൽ തന്നെ ഉണ്ട്, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ താഴോട്ട് എന്നാണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാലോ സൈഡിലോട്ട് അല്ലെ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നേരെ സൈഡിലോട്ട്, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട്. ആ പേരിൽ തന്നെ ഉണ്ട്, അനലൈസ് ചെയ്യുന്നത് നേരെ താഴോട്ടാണെങ്കിൽ വെർട്ടിക്കൽ അനാലിസിസ്, അനലൈസ് ചെയ്യുന്നത് നേരെ സൈഡിലോട്ടാണെങ്കിൽ ഹൊറിസോണ്ടൽ അനാലിസിസ്. ഇത്രയും ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ഇനി ഫസ്റ്റ് വൺ, വെർട്ടിക്കൽ അനാലിസിസ് എന്താ? ഇൻ ദിസ് 1 year's ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് ആർ എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ് ഓഫ് ടോട്ടൽ എമൗണ്ട്. ലൈൻ ഐറ്റംസ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂഷ്വലി പ്രസന്റഡ് ആസ് പെർസെന്റേജ് ഓഫ് സെയിൽസ് റവന്യൂ. ലൈൻ ഐറ്റംസ് ഇൻ ബാലൻസ് ഷീറ്റ് ആർ യൂഷ്വലി പ്രസന്റഡ് ആസ് പെർസെന്റേജ് ഓഫ് ടോട്ടൽ അസറ്റ്. ഒന്നും മനസ്സിലായില്ലല്ലോ. വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാം? ഒരു കമ്പനിയുടെ പെർഫോമൻസും വേറൊരു കമ്പനിയുടെ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യാനാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെർട്ടിക്കൽ അനാലിസിസ് ആയിരുന്നു. കാരണം നമ്മൾ പറയണം എനിക്ക് എത്ര കോടിയുടെ സെയില് നടന്നു, അതിന്റെ ഇത്ര കോടിയാണ് എനിക്ക് ലാഭം കിട്ടിയത്, ടാക്സ് ഒക്കെ അടച്ചിട്ടുള്ളത്, അങ്ങനെ പറയാണ്. മറ്റേ ആള് പറയാണ് എനിക്ക് ഇത്ര ലക്ഷത്തിന്റെ സെയിൽ നടന്നു, അതിന്റെ എത്ര ലക്ഷം എനിക്ക് ലാഭം കിട്ടി. ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റൂല, പെർസെന്റേജ് പറ്റിയാലോ. ഇയാള് പറയാ എനിക്ക് ഇത്ര കോടിയുടെ ലാഭം കിട്ടി, അതിന്റെ 40% എന്റെ പോക്കറ്റിൽ ടാക്സ് അടച്ചിട്ട് ലാഭമായിട്ട് കിടക്കുന്നുണ്ട്. മറ്റേ ആള് പറയാണ് എനിക്ക് ഇത്ര എമൗണ്ടിന്റെ സെയിൽ നടന്നു, അതിന്റെ 30% എനിക്ക് ലാഭം കിട്ടി. ആരാ ബെസ്റ്റ്? അപ്പൊ നമുക്കിവിടെ കമ്പയർ ചെയ്യാൻ പറ്റണില്ലേ? 40-ഉം 30-ഉം രണ്ട് കമ്പനികളുടെ ഡാറ്റയാണ്. ഈ കമ്പാരിസൺ ആണ് വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ. ഇവിടെ നമുക്ക് സെയിൽസ് റവന്യൂ 1500 രൂപ, അതിൽ നിന്ന് കോക്സ് എത്ര പോയി?
₹800 പോയി, ബാക്കി ഗ്രോസ് പ്രോഫിറ്റ് എത്ര ഉണ്ടാവും? 700 ഉണ്ടാവും. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 300 പോയി, ബാക്കി ഓപ്പറേറ്റിംഗ് ഇങ്ക് എത്ര ഉണ്ടാവും? 400 ഉണ്ടാവും അല്ലെ. ഇനി ഇത് ഇങ്ങനെ വെച്ച് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസ് റവന്യൂ, ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ എപ്പോഴും എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ സെയിൽസ് റവന്യൂ ആയിരിക്കും എപ്പോഴും 100%. തൊട്ട് മുന്നത്തെ പോയിന്റിൽ നമ്മൾ രണ്ട് പോയിന്റ് വായിച്ചില്ലേ, അത് അതായിരുന്നു പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ സെയിൽസ് റവന്യൂ ആയിരിക്കും ആൽവേസ് 100% അല്ലേ. ഒരു മിനിറ്റ്, ഓക്കെ. അതിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഫസ്റ്റിൽ വരുന്നത് ടോട്ടൽ അസറ്റ് അല്ലേ, ആ ടോട്ടൽ അസറ്റ് ആയിരിക്കും ആൽവേസ് 100%. അപ്പൊ ടോട്ടൽ അസറ്റുമായിട്ടാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുക. അതേപോലെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ സെയിൽസ് റവന്യൂ ആയിട്ടായിരിക്കും ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ സെയിൽസ് റവന്യൂ 1500, അതെന്താണ് 100% ആയിരിക്കും. അപ്പോ ആ കോക്സ് 800 എന്ന് പറയുന്നത് 1500 എത്ര പെർസെന്റേജാ, 53.33% ആണ്. അതെങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, 800 ആണ് മൊത്തം, എത്രയാണ് 1500, 1500 എത്ര ശതമാനം, 1500 എത്ര ഭാഗമാണ് 800, എത്ര ശതമാനം ഇൻറ്റു 100 അടിച്ചാ പോലെ, അതാണ് 53.33%. അപ്പൊ അടുത്ത ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടി, 700 കിട്ടിയില്ലേ. ഈ 700 1500 എത്ര ശതമാനമാണ്, 46.66%. അതെങ്ങനെ കണ്ടുപിടിച്ച്, 700/1500 ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് 46.66% കിട്ടും, കിട്ടൂലെ. ഇനി അടുത്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയാ, 300. ഈ 300 എന്ന് പറയുന്നത് 1500 20% അതെങ്ങനെ കണ്ടത്, 300/1500 ചെയ്താൽ മതി, ഇൻറ്റു 100 അടിച്ചാൽ പെർസെന്റേജ് കിട്ടും അല്ലെ. ഇനി ഓപ്പറേറ്റിംഗ് ഇൻകം 400, ഈ 400 എന്ന് പറയുന്നത് 1500/26.66% ആണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത്, 400/1500 അടിച്ചാൽ മതി, ഇൻറ്റു 100 26.66% കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെർട്ടിക്കൽ അനാലിസിസ്. അപ്പൊ ഇതുപോലെ വേറൊരു കമ്പനി വന്നു എന്ന് വിചാരിക്കുക, ഈ കമ്പനി ഇപ്പം പറയാണ് ഇവിടെ എനിക്ക് ഗ്രോസ് പ്രോഫിറ്റ് അല്ല, ലാസ്റ്റത്തെ നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയാണ്, 26.66% അല്ലേ ഇവിടെ കിട്ടിയത്, ഓപ്പറേറ്റിംഗ് ഇൻകം 26.66% ആണ് കിട്ടിയത്. വേറൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയുടേത് ഒരു 40% ആണ് വിചാരിക്കും ഓപ്പറേറ്റിംഗ് ഇൻകം. ഏത് കമ്പനിയാ ബെസ്റ്റ്, ഇയാളാണോ അയാളാണോ, അയാളല്ലേ ബെസ്റ്റ്. ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാന് പറ്റും. ക്ലിയർ ആണല്ലോ. വെർട്ടിക്കൽ അനാലിസിസ് ആണെങ്കിൽ അപ്പൊ എന്തായിരിക്കും, ഹൊറിസോണ്ടൽ അനാലിസിസ്. ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ട്രെൻഡ്സ് ഫോർ എ സിംഗിൾ ബിസിനസ് ഓവർ എ പീരിയഡ് ഓഫ് സെവറൽ ഇയേഴ്സ്. ഒരു ബിസിനസിന്റെ തന്നെ ഈ വർഷം എന്താണ് സംഭവിച്ചത്, ഇതിന്റെ മുന്നത്തെ വർഷത്തിൽ എന്താണ് സംഭവിച്ചത്, അതിന്റെ മുന്നത്തെ വർഷത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കമ്പയർ ചെയ്യാനാണ് ഹൊറിസോണ്ടൽ അനാലിസിസ് ഉപയോഗിക്കുക. ഒരൊറ്റ ബിസിനസിന്റെ പ്രീവിയസ് ഇയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാനാണ് ഹൊറിസോണ്ടൽ. വെർട്ടിക്കലോ മറ്റുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യാൻ, ഹൊറിസോണ്ടലോ ഒരു കമ്പനി തന്നെ അവരുടെ മുൻപത്തെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുക. മുൻപത്തെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ മുൻപ് കഴിഞ്ഞ വർഷം 40 ലക്ഷത്തിന്റെ സെയിൽ നടന്നതാണ്, ഈ വർഷം 1 കോടിയുടെ സെയിലാണ് നടന്നത്, കമ്പയർ ചെയ്തുകൂടെ അതിന്റെ 2 ഇരട്ടി സെയിൽ ഈ വർഷം നടത്തിയില്ലേ, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഹൊറിസോണ്ടൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാം. ഓക്കെ. ഇൻ ദിസ് ഫൈനാൻഷ്യൽ റിസൾട്ട് ഫസ്റ്റ് ഇയർ, ആദ്യത്തെ വർഷം ഏതാണ് നമ്മൾ എടുക്കുന്നത്, അതായിരിക്കും നമ്മുടെ ബേസ് ഇയർ. നമ്മൾ അവിടെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, അവിടെ നമ്മൾ സെയിൽസ് റവന്യൂ 100% ആക്കി എടുത്തു, അതുപോലെ ടോട്ടൽ അസറ്റ് 100%. ഇത് നമ്മൾ ഹൊറിസോണ്ടൽ അനാലിസിസ് ചെയ്യുമ്പോൾ സൈഡിലോട്ട് സൈഡിലോട്ടാണ് ചെയ്തു പോകേണ്ടത്, നമ്മൾ നേരെ താഴോട്ടാണ് ചെയ്തത് വെർട്ടിക്കല്, ഹൊറിസോണ്ടൽ സൈഡിലോട്ടാണ്. അപ്പോ നമ്മൾ ആദ്യം എടുക്കുന്ന വർഷം ഏതാണോ അവര് മൊത്തത്തിൽ 100% ആയിരിക്കും. ഇനി ഇതുമായിട്ടാണ് നമ്മൾ മറ്റുള്ള വർഷങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പോവാ, കമ്പയർ ചെയ്യാൻ പോവാ. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. അപ്പോ ഫൈനാൻഷ്യൽ റിസൾട്ട് ഓഫ് ഫ്യൂച്ചേഴ്സ് ഇയർ ആർ പ്രസന്റഡ് നോട്ട് ആസ് ഡോളർ അമൗണ്ട്, ഡോളറിലല്ല നമ്മൾ പ്രസന്റ് ചെയ്യുക, ബട്ട് ആസ് പെർസെന്റേജ്, പെർസെന്റേജിലാണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ് അല്ലെ. അപ്പോ ഹൊറിസോണ്ടൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഫോർമുലയുണ്ട്, ഇതൊന്നും വലിയ ഫോർമുലയല്ല, പുതിയ അമൗണ്ട് എന്താണോ ബൈ പഴയ അമൗണ്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ മനസ്സിലാവും. ക്ലിയർ ആയല്ലോ. ഇപ്പോ ഉദാഹരണമായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കട്ടാ, എന്താണ് സെയിൽസ് റവന്യൂ ഇയർ 1 1000 നടന്നത്, ഇയർ 2 1200 നടന്നിട്ടുണ്ട്, ഇയർ 3 1400 നടന്നിട്ടുണ്ട്, കൂടിയേക്കാണ്. കോക്സ് ഇയർ 1 500 അത് 700 അത് 800. ഗ്രോസ് പ്രോഫിറ്റ് 500 അത് 500 പിന്നെ 600. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. ഇനി ഹൊറിസോണ്ടൽ അനാലിസിസ് നമ്മൾ ഈ എമൗണ്ട് ഒക്കെ മാറ്റിയിട്ട് എന്താക്കാൻ പോവാണ്,
ഇനി പെർസെന്റേജ് കണക്കിലോട്ട് മാറ്റാൻ പോവാണ്. എന്താണ് ഇവിടെ മാറ്റം വന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യത്തെ സെയിൽസ് റവന്യൂ, ഞാൻ ഇതിന്റെ ഇങ്ക് ഒന്ന് മാറ്റട്ടെ. സെയിൽസ് റവന്യൂ 1000 ഇയർ വണ്ണിന് ഞാൻ പറഞ്ഞു നമ്മൾ കംപ്ലീറ്റ് 100% ആക്കി എടുക്കും. അവരാണ് ബേസ് ഇയർ. അപ്പോ ഇവരുടെ സെയിൽസ് റവന്യൂ ആദ്യത്തെ 100%. ഇവിടെ 1000 ഉള്ളത് 1200 ആവുകയാണ് ചെയ്തത് അല്ലേ. എത്ര ശതമാനം കൂടി? 20% കൂടിയില്ലേ. എന്ന് വെച്ചാൽ ഇയർ 2 എന്ന് പറയുന്ന എത്ര ശതമാനമാണ്? 120%. ആരുടെ സെയിൽസ് റവന്യൂ ഉണ്ട്? ക്ലിയർ ആണല്ലോ. എപ്പത്തെ? ഇയർ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോ. ഓക്കെ ആണല്ലോ. അപ്പോ ഇയർ 3 ഇവിടെ 1400 എന്ന് വെച്ചാൽ 40% കൂടി. എന്ന് വെച്ചാൽ 140% ഇൻക്രീസ് അവിടെ ഉണ്ടായി. ക്ലിയർ ആണല്ലോ ചേഞ്ച്. ഇനി കോക്സ് നമ്മൾ ഇയർ 100 ആക്കി എടുക്കും. ഈ 500 ഉള്ളത് എത്രയായി? 700. എന്ന് വെച്ചാൽ അവിടെ 140% ചേഞ്ച് വന്നു. ഈ 500 ഉള്ളത് ഇയർ 3 800 എന്ന് വെച്ചാൽ 160% ചേഞ്ച് വന്നു. ക്ലിയർ ആണല്ലോ. ഇനി ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഇയർ 100% ആക്കി എടുക്കും. അപ്പൊ ഇയർ 1 500, ഇയർ 2 500, മാറ്റല്ല, അവിടെ 100% ആയിരിക്കും. ഇയർ 3 600 എത്രയാണ്? 120% ചേഞ്ച്. ക്ലിയർ ആണല്ലോ. ഇതാണ് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ തന്നെ മറ്റുള്ള വർഷങ്ങൾ കമ്പയർ ചെയ്യാനാണ് ഹൊറിസോണ്ടൽ അനാലിസിസും, മറ്റുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യാനാണ് വെർട്ടിക്കൽ അനാലിസിസും. ഓക്കെ അല്ലേ. ഇനി നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തരാം. പെപ്സിക്കോ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഇതൊരു ഉദാഹരണത്തിന് മാത്രം തന്നാണ് കേട്ടോ, ഇവിടെ തന്നിട്ടുണ്ട്. 2009 December 26 ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ. നന്നായിട്ട് ശ്രദ്ധിക്ക. നെറ്റ് സെയില് 57,838 ആണ്. എന്നുവെച്ചാൽ സെയിൽസ് റവന്യൂ ഇത് ഞാൻ എന്താക്കി എടുക്കുകയാണ്? 100% ആക്കി എടുത്തു. ക്ലിയർ ആയല്ലോ. ഇനി ഇവരുടെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് 26,575. അത് ഈ 57,000 എത്ര ശതമാനമാണ്? 45.9%. ഇങ്ങനെ നമ്മൾ എടുക്കണമെങ്കിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? വെർട്ടിക്കൽ അനാലിസിസ് ആണ് അല്ലെ. ഈ കമ്പനിയുടെ വേറൊരു കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ അനാലിസിസ് ഉപയോഗിക്കുക അല്ലെ. അങ്ങനെ ഗ്രോസ് പ്രോർജൻ എത്രയാണ്? 31,263. അത് ഈ 55,000 എത്ര ശതമാനമാണ്? 54.1% ആണ് അല്ലെ. അങ്ങനെ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് തന്നിട്ടുണ്ട്, 39.4% ആണ് ഉള്ളത്. അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്, 0.2% ആണ്. അങ്ങനെ 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 നിങ്ങൾ നോക്കാം. നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 10.9% ആണ്. ക്ലിയർ ആണല്ലോ. എന്തിന്റെ? മൊത്തം സെയില് നടത്തിയതിന്റെ വെറും 10.9% അയാളുടെ കയ്യിൽ കിട്ടിയ പൈസ, നെറ്റ് ഇൻകം ആയിട്ട് കിട്ടിയ ക്യാഷ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത്, ഇത് ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ്. കാരണം 2010 ഡാറ്റ ഇവിടെ ഉണ്ട്, 2009 ഡാറ്റ ഇവിടെ ഉണ്ട്. ഞാൻ 2010 ആണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. 2010 ഡാറ്റാസിനൊക്കെ ഞാൻ 100% കൊടുത്തു. ഇവിടെ നെറ്റ് സെയിൽ 57 ആയിരുന്നു, അത് 100% ആക്കി എടുത്തു. 2009 43 എന്ന് വെച്ചാൽ ഈ 100% വെറും 74% ഉള്ളായിരുന്നു 2009. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2009 എന്താണ്? വീക്ക് ആണ്. 2010 ബെസ്റ്റ്. ക്ലിയർ ആണല്ലോ. അതേപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇവിടെ 26,000 ഉണ്ട്, അവിടെ 20,000 ഉള്ളൂ. എന്ന് വെച്ചാൽ 100% ആയിരുന്നു ഇവിടെ എടുത്തത്, അവിടെ 75.63%. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറവ് എവിടെയാണ്? 2009. ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും കിട്ടും. ഇനി നെറ്റ് ഇൻകം നോക്കാം. ഇവിടെ 6,320 നെറ്റ് ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരാകെ ഉണ്ടാക്കിയത് 5,946 നെറ്റ് ഇൻകം ആണ്. ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും 2010 ആണ് ഏറ്റവും ബെസ്റ്റ് അല്ലെ. അവർ 100% ഉണ്ടാക്കിയപ്പോ മറ്റൊരു എത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ? 94.08%, കുറവാണ്. അവിടെ ബെസ്റ്റ് ആരാണ്? 2009 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2010 ഈ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹൊറിസോണ്ടൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ. അപ്പോ വെർട്ടിക്കൽ അനാലിസിസും ഹൊറിസോണ്ടൽ അനാലിസിസും, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട്, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നേരെ സൈഡിലോട്ട്. വെർട്ടിക്കൽ എപ്പോഴാണ് നമ്മൾ കാണുന്നത്? മറ്റുള്ള കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യാം. ക്ലിയർ ആണല്ലോ. ഹൊറിസോണ്ടൽ എപ്പോഴാണ് കാണുന്നത്? സ്വന്തം കമ്പനിയുടെ തന്നെ പ്രീവിയസ് ഇയർ പെർഫോമൻസുമായിട്ടും കമ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ.